അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ ബലാഗുൽ ലിന്നാസി വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറു ഉലിൽ അൽബാബ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഈ പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അന്നൂർ എന്ന മഹത്തായ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അശാന്തിയുടെ, അസമാധാനത്തിൻ്റെ, ന്യൂനതകളുടെ, അപാകതകളുടെ ലോകത്ത് സമാധാനം തേടി അലയുകയാണ് മനുഷ്യൻ. ആധുനിക ലോകത്ത് ടെക്നോളജി അതിശീഘ്രം ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരിത്തിരി സമാധാനത്തിന് മാർഗം കാണാത്തത് കൊണ്ടാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളം ആത്മഹത്യയുടെ വിഷയത്തിലും പിന്നീട് മയക്കുമരുന്ന് മദ്യത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ ഏറ്റവും മുമ്പിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്ക് യാതൊരു പരിഹാരവും ഇവിഷയങ്ങളിൽ പറയാനില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് ബോധ്യമാകുമ്പോൾ മാനവതയുടെ ചിന്തയെ നാം ഉണർത്തുകയാണ്. വേദഗ്രന്ഥങ്ങളുടെ, പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എന്താണ് നന്മ, എന്താണ് തിന്മ എന്നത് ആർക്ക് നിശ്ചയിക്കാൻ സാധിക്കും? ഡെൻമാർക്കിൽ വർഷങ്ങളായി സ്വർഗരതി എന്നത് നിയമവിധേയമാണ്, അവരുടെ ഭാഷയിൽ നന്മയാണ്. 150 കൊല്ലക്കാലമായി രാജ്യത്തിൻ്റെ പ്രത്യേകമായ രൂപീകരണത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് സ്വർഗരതി തിന്മയാണ്, എന്നാൽ ഡെൻമാർക്കിനെ പോലെ അത് നന്മയിലേക്ക് മാറുന്നു എന്നാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം ലോകത്തെ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും വലിയ പ്രശ്നമല്ല, അതേ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും വരുന്നു എന്ന് നാം കേൾക്കുന്നു. പലിശ എന്നത് ഒരു വ്യക്തിയുടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഓരോ പൗരനെയും വൻ സംഖ്യക്ക് കടത്തിലേക്ക് കടത്തിലേക്ക്, ആഴത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് തിരിച്ചറിയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുമ്പ് ധനമന്ത്രിയായപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, പണം കൊണ്ട് പണം പെരുപ്പിക്കലാണ് പലിശ, അത് പ്രകൃതി വിരുദ്ധമാണ്. അഥവാ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് അംഗീകരിക്കാത്തവർ പോലും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും തിന്മയാണ്, അബദ്ധമാണ്, അപാകതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത് അത് തിന്മ തന്നെ എന്നും ലോകത്തോട് ശക്തമായി പറയുന്നു. ഇന്നും ഔദ്യോഗികമായി ആരോഗ്യവകുപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറിപ്പുകളിൽ എയ്ഡ്സിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സ്വർഗരതിയാണ് എന്ന് ഒരു ഭാഗത്ത് പഠിപ്പിക്കുകയും മറുഭാഗത്ത് സ്വർഗരതി നിയമവിധേയമാവുകയും ചെയ്യുമ്പോൾ, സ്വർഗരതി നിയമവിധേയമാണെന്ന വാർത്ത കേൾക്കുമ്പോഴും മനുഷ്യത്വമുള്ള, തൻ്റെ കുട്ടികളോട് കുടുംബത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു വ്യക്തിക്കാണ് അത് അംഗീകരിക്കാൻ സാധിക്കുക? പരപുരുഷ പരസ്ത്രീ ബന്ധത്തെ അംഗീകരിക്കാൻ ആർക്കാണ് സാധിക്കുക? സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല എന്നും ഉറക്കെ നാം വീണ്ടും ആവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ മതം. അതൊരു വ്യക്തിയുടെ പേരിലല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ പേരിലല്ല, ഒരു ഗോത്രത്തിൻ്റെ പേരിലല്ല, മറിച്ച് ലോകത്തിൻ്റെ സർട്ടാവിന് സർവവും സമർപ്പിക്കുക വഴി നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പദം. അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ഒരു മതമല്ല. ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്തുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശുദ്ധ ഖുർആൻ സ്വയം പറയുന്നു, ഹുദല്ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ് അത് എന്ന്. എന്താണ് വിശുദ്ധ ഖുർആനിന്റെ ദൗത്യം? ഹാദാ ബലാഉൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. അന്നൂറിന്റെ പ്രഖ്യാപനത്തിലൂടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല അന്നൂർ,
അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ ഈ പരിപാടിയുടെ ലൈവ് വെക്കുന്നത്? അവിടെ ഈ സംസാരം ഇവിടെ വെച്ചും അവിടെ വെച്ചും കേട്ടുകൊണ്ടിരിക്കുന്ന ജനസമൂഹമേ, മാനവ സമൂഹമേ, ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. വലിയുന്ദറു ബിഹി, അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിന് വേണ്ടി. പ്രാണികളെപ്പോലെ പട്ടികളെപ്പോലെ ചത്ത് മണ്ണടഞ്ഞു പോകാനുള്ളവരല്ല നമ്മൾ. അങ്ങനെ വിചാരിച്ചാലും അതല്ല സംഭവിക്കുക, മറിച്ച് കൃത്യവും വ്യക്തവുമായ ഒരു ലക്ഷ്യം, ബുദ്ധിയുള്ള ചിന്തയുള്ള, നന്മ തിന്മകൾ വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യന്റെ ജീവിതത്തിനുണ്ട്. ആ ജീവിതം ഒരിക്കലും പാഴാക്കരുത്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായി കണ്ടെത്തണം. എന്നിട്ട് നന്മ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വല്ലാത്ത സന്തോഷവും തിന്മ ചെയ്യുമ്പോഴുണ്ടാകുന്ന അടങ്ങാനാകാത്ത വിഷമവും, അത് തന്നെയാണ് പരലോകത്തിന്റെ തെളിവ്. അമ്മാറ, മനസ്സിന് വിഷമമുണ്ടാക്കുക, അതാണല്ലോ വിശുദ്ധ ഖുർആൻ തിന്മയെ കുറിച്ച് സൂചിപ്പിച്ചത്. അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്, വരാനിരിക്കുന്ന യാഥാർത്ഥ്യം. ലോകത്ത് യുക്തിരഹിതവാദികൾ, ലോകത്തിനൊരു ശ്രദ്ധാവ് തന്നെ ഇല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ യുക്തിരഹിതവാദം, അവർ പോലും സമ്മതിക്കും അവരുടെ മരണം പോലും അവരല്ല നിശ്ചയിക്കുന്നത് എന്ന്. എങ്കിൽ മരണം സത്യമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ജീവിതം സത്യമാണെങ്കിൽ, നാം ഇവിടെ ഇല്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി എന്നത് സത്യമാണെങ്കിൽ, ഈ സത്യങ്ങളുടെ തുടർച്ചയായി മറ്റൊരു സത്യം വരും. മരണമാകുന്ന സത്യത്തിന് ശേഷം മരണാനന്തര ജീവിതമാകുന്ന സത്യം, ആ സത്യത്തിന്റെ ലോകത്ത് യഥാർത്ഥ നീതി വരും, സത്യം പുലരും. അതുകൊണ്ട് ഈ ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരും. അതെ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ എന്ന് പ്രാരംഭാധ്യായത്തിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ തുടക്കം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. സാക്ഷാൽ ആരാധ്യൻ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ആ റബ്ബിനെ പടച്ചവരാണ് സ്തുതി. അതിന്റെ മൂന്നാമത്തെ നാലാമത്തെ കാരണമാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. അതുകൊണ്ട് മുന്നേയുള്ള അറിയിപ്പ്, നമുക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കിട്ടി, റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ കിട്ടി. എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് അതൊക്കെ പിന്നീട് പിൻവലിച്ചു, പക്ഷേ ജാഗ്രതാ നിർദ്ദേശത്തെ എത്ര ഗൗരവത്തോടുകൂടി നാം കണ്ടു. എങ്കിൽ ഒരു സംശയവുമില്ല മരണാനന്തര ജീവിതത്തിന്. ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇന്നുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാനവ സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ. അതാണ് നാം ഓതി വെച്ച 14-ാം അധ്യായമായ സൂറത്ത് ഇബ്രാഹിമിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്. ഈ സമ്മേളനം നമ്മോട് നൽകുന്ന ആയത്ത് നമ്മളൊക്കെ കാണാതെ പഠിക്കുക. സൂറത്ത് ഇബ്രാഹിമിലെ 52-ാമത്തെ ആയത്ത്, ഹദാ ബലാഉൽ ലിന്നാസി വലിയുന്ദറു ബിഹി, ഇത് ജനങ്ങൾക്കുള്ള ഒരു ഉത്ബോധനമാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തെ കാര്യമോ, വലിയ അലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്, അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ ഒരേ ഒരു ആരാധ്യനാണ്. ലോകത്ത് എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ഒന്ന് ബ്ലേഡ് വെച്ചാൽ പുറത്തേക്ക് വരുന്നത് ചുവന്ന രക്തം, വേദനയുടെ അവസ്ഥ എല്ലാവർക്കും ഒരുപോലെ. നമുക്കൊരൊറ്റ സൂര്യൻ, നമുക്കൊരേ ചന്ദ്രൻ, നമുക്കൊരേ ഭൂമി, നാം ശ്വസിക്കുന്നത് ഒരേ വായു, നാം കുടിക്കുന്നത് ഒരേ രൂപത്തിലുള്ള വെള്ളം, മനുഷ്യപ്രകൃതമെല്ലാം ഒരുപോലെ. എങ്കിൽ നമ്മുടെ ആരാധ്യനും ഒന്നു തന്നെ, നമ്മുടെ ആരാധ്യനും ഒന്നു തന്നെ. 2-ാം അധ്യായം സൂറത്തു ബക്കറയിലെ 21-ാമത്തെ ആയത്തിലൂടെ, യാ അയ്യുഹ നാസ് ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, മുസ്ലിങ്ങളെ എന്നല്ല, അന്നൂർ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ജനങ്ങളെ, യാ അയ്യുഹ നാസ് ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ നിങ്ങൾ ആരാധിക്കുവീൻ. ഇത് ലോകത്തോട് പറയാൻ ഇവിടെ ഒരു പ്രവാചകൻ ഇല്ല. അതുകൊണ്ട് പ്രവാചകന്റെ സന്ദേശം മനസ്സിലാക്കിയ ഓരോ മുസ്ലിമിന്റെയും പ്രാഥമികമായ അവന്റെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ കാര്യമാണ് മുഴുവൻ ജനങ്ങളോടും
മുഹമ്മദ് നബിയെ ആരാധിക്കാൻ പറയലല്ല. മുഴുവൻ ജനങ്ങളോടും മുഹമ്മദ് നബിയുടെയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാ അമുസ്ലിമിന്റെ തലയെടുക്കണമെന്നല്ല അർത്ഥം. ലാ ഇലാഹ ഒരാരാധ്യനുമില്ല, തലകുനിക്കാൻ, ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, നേർച്ച കൊടുക്കാൻ, വഴിപാട് കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല അതിനർഹരായി. ഇല്ലല്ലാ സാക്ഷാൽ ആരാധ്യനല്ലാതെ, പടച്ചവനല്ലാതെ അതിനർഹരായി മറ്റാരുമില്ല എന്ന സന്ദേശം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നവരാണ് ഈ ലോകത്ത് വലിയൊരു ജനവിഭാഗം. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാതെ ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമാകാൻ സാധ്യമല്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പിതാവാര് എന്ന ചോദ്യമാണ് ദൈവപുത്രൻ എന്നതിന് നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത്. എന്നാൽ ആരോഗ്യകരമായി വിശുദ്ധ ഖുർആൻ അതിന് മറുപടി കൊടുക്കുന്നു, കമസലി ആദം ആദവിനെ പോലെ പിതാവില്ല എന്നതുകൊണ്ട് ഒരാൾ ദൈവപുത്രനാകാൻ അർഹനാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് അർഹനാകേണ്ടത് പിതാവും പിതാവുമില്ലാതെ ആദം നബി അലൈഹിസ്സലാമാണ്. ഈ ആരോഗ്യകരമായ ആദർശപരമായ ചർച്ച മാനവ സമൂഹത്തിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് ഏകദൈവാരാധകരുടെ സമൂഹം. വമിൻ ആയാതിഹി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്തിൽ പറഞ്ഞല്ലോ, അതെ നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും അതേപോലെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ. നിങ്ങൾ ആരും അതിനെ ആരാധിക്കരുത്. പിന്നെ ആരെയാണ് ആരാധിക്കേണ്ടത്? അവയെ മുഴുവനും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ. അതുകൊണ്ട് ഐക്യത്തിന്റെ മോക്ഷത്തിന്റെ സന്ദേശം ഏകദൈവ ആരാധന മുഴുവൻ ജനങ്ങളോടും പറയണം. പക്ഷേ അത് പറയാൻ നിയോഗിക്കപ്പെട്ട മുസ്ലിം സമൂഹം അവിഷയത്തിൽ അബദ്ധം പറ്റി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന് അബദ്ധം പറ്റി. ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നും സൂറത്ത് ജിന്നിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നാം പഠിച്ചുവെങ്കിൽ, പ്രവാചകൻ വിളിച്ചു പ്രാർത്ഥിച്ചത് റബ്ബിനെ മാത്രമാണെങ്കിൽ, സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, വീട്ടിലൊരു മരണം നടന്നാൽ, ഏതുവരെ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ റബീഉൽ അവ്വൽ മാസം വന്നാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ യോജിക്കാത്ത, പ്രവാചക ചര്യയ്ക്ക് യോജിക്കാത്ത, പിന്നീടുണ്ടായി എന്ന കാര്യത്തിൽ ചെല്ലുന്നവർക്ക് പോലും സംശയമില്ലാത്ത ഇർതകബ്തു അലൽ ഹത വൈറഹസിരിൻ വഅദത് ലേക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ? ഇത് ഖുർആനിലുള്ളതാണെന്നോ ഹദീസിലുള്ളതാണെന്നോ സ്വഹാബാക്കൾ പറഞ്ഞതാണെന്നോ ചെല്ലുന്നവർക്ക് പോലും വാദമില്ല. എങ്കിൽ മഹാനായ പ്രവാചകനെ പാപങ്ങളാകുന്ന വാഹനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞ് പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് നമ്മുടെ രക്തബന്ധുക്കളെ, നമ്മുടെ കുടുംബക്കാരെ, സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തുക, അതാണ് വിശുദ്ധ ഖുർആനിന്റെ ദൗത്യം. അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകുവാനും പ്രവാചകൻ പഠിപ്പിച്ച ഖബർ സിയാറത്ത് അട്ടിമറിക്കുകയും ശുദ്ധ ശിയായിസം ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത് ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ഖബറുകൾ കെട്ടിപ്പന്തിക്കുക അഗ്നി ആരാധനയുടെ, ബഹുദൈവ ആരാധനയുടെ അടയാളമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത നിലവിളക്ക് വെക്കെ വരെ അവിടെ സ്ഥാപിക്കുക എന്തുകൊണ്ട് സാധിക്കുന്നു? മക്കയെ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന വെറും മണ്ണും കല്ലുമാണെന്ന് പറയുന്ന ഹാജറാ ബീവിയെ പോലും പരിഹസിക്കുന്ന പരിശുദ്ധമായ മക്കയുടെ സ്ഥാനത്തെ പോകും തകർത്തെറിയുന്ന ശുദ്ധ ശിയായിസം ചില കാസിമിമാർ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ വലിയ അലമും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അന്നമാഹു ഇലാഹും ഇലാഹുക്കും ഇലാഹും വാഹിദ്, അവരുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്. അന്നമാഹുവ ഇലാഹും വാഹിദ്, അവരുടെ ആരാധ്യൻ ഒരു ആരാധ്യനാണ് എന്ന് ജനസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലയിൽ പോലും പച്ചവെള്ളം വെച്ചുകൊണ്ട് ആ പച്ചവെള്ളത്തിലൂടെ ശിർക്ക് വളർത്താൻ
മാണിയൂർ എന്നൊരു പ്രദേശം സാക്ഷിയായെങ്കിൽ സ്വന്തം അകത്തളങ്ങളിൽ നിന്ന് സിഹറുമായി ബന്ധപ്പെട്ട ശക്തമായ ബന്ധം അഥവാ കുഫറുമായി ബന്ധപ്പെട്ട ശക്തമായ ബന്ധം മാണിയൂരിനുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം മകൻ ഉപ്പയെ കുറിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയേണ്ടി വന്നുവെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്ക് അവരുടെ സമൂഹത്തിൽ പോലും നിലനിൽപ്പുണ്ടാവുകയില്ല എന്നതാണ് സത്യം സഹോദരങ്ങളെ. അതുകൊണ്ട് സർവത്തിന്മകളിൽ നിന്നും നമുക്ക് സമൂഹത്തെ മോചിപ്പിച്ചെടുക്കണം. തീവ്രവാദങ്ങളിൽ നിന്നും ഹിജ്റ പോകണം പോലും ഹിജ്റ പോകണമെന്ന് രഹസ്യമായി ക്ലാസ് എടുക്കുന്നവരെ ആ ക്ലാസ് ഒന്ന് പരസ്യമായി പറയൂ. ഇന്ത്യ രാജ്യത്ത് ഹിജ്റ പോകേണ്ട യാതൊരാവശ്യവുമില്ല. മറിച്ച് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് ഹിജ്റ പവിത്രമാണ്. പ്രവാചകൻ നിർവഹിച്ചതാണ് ഹിജ്റ. ഹിജ്റയെ പരിഹസിക്കാൻ അനുവദിക്കില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്തു നിന്ന് ഒരു മുസ്ലിമിന് ഇവിടുത്തെ മതജീവിതത്തിന് വേണ്ടി പാലായനം ചെയ്യണമെന്ന് പറയുന്നവർ തെളിവ് ഹാജരാക്കണം. ആരോഗ്യകരമായ വെല്ലുവിളിയാണ്. ആർക്കും ഏറ്റെടുക്കാൻ പലരും ഓൺലൈനിലാണല്ലോ ജീവിതം. ആ ഓൺലൈനിൽ ഒന്ന് പരസ്യമായി മറുപടി പറയൂ. ഇന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും പാലായനം വേണം. ആരോഗ്യകരമായ ചർച്ചക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പുതിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങളിൽ കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിധിയോട് ചേർന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം പള്ളികളിലും പ്രധാന സ്ഥലത്ത് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈന്ദവ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞത് മക്കയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഒരു മുസ്ലിം സ്ത്രീ ഇത്തരം ഒരു ആവശ്യവുമായി കോടതിയെ സമീപിക്കട്ടെ, അപ്പോൾ പറയാമെന്നാണ്. അഥവാ വർഗീയ ധ്രുവീകരണ അജണ്ട വ്യക്തമായി ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവിടെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം ഒരു വിവാദ വിഷയമേ അല്ല. സമസ്തയുടെ അനൌദ്യോഗിക ചാനലായ ദർശന ടിവിയിൽ പോലും കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ത്രീ വെള്ളിയാഴ്ച പെട്ടുപോയാൽ സലഫി പള്ളിയിൽ അവർക്ക് ജുമുഅക്ക് പങ്കെടുക്കാമെന്ന് അവരുടെ പണ്ഡിതൻ വരെ ദർശന ചാനലിലൂടെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം യഥാർത്ഥത്തിൽ ഇന്നൊരു വിവാദ വിഷയമേ അല്ല. അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവരെ നാം അവഗണിക്കുകയും ആരോഗ്യകരമായ ചർച്ചകളുമായി നാം മുന്നോട്ട് പോവുക. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അവർ ഓരോരുത്തരും യൗമൽ ഖിയാമത്തിൽ ഖിയാമത്ത് നാളിൽ ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ അടുത്ത് വരും. അതാണ് ഈ അന്നൂറിന്റെ പ്രചോദനം. നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ ഒറ്റക്കൊറ്റക്കായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഖബറിൽ ഒറ്റക്കൊറ്റക്കായിരിക്കും. നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ അടുത്ത് ഒറ്റക്കൊറ്റക്കായിരിക്കും. അന്ന് ഉമ്മയോ ഉപ്പയോ ഭർത്താവോ ഭാര്യയോ മകനോ മകളോ സുഹൃത്തോ ഭരണാധികാരിയോ പണ്ഡിതനോ നമുക്ക് കൂട്ടിലുണ്ടാവില്ല. ഒറ്റക്ക് മരിക്കുമ്പോൾ, ഒറ്റക്ക് കബറിൽ കിടക്കുമ്പോൾ, ഒറ്റക്ക് പരലോകത്തെത്തുമ്പോൾ നമുക്ക് സന്തോഷം വേണം, സംതൃപ്തി വേണം. അതിന് ഖുർആൻ മുറുകെ പിടിക്കുക, ഹദീസ് മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളെ ദഅവത്തിന് വേണ്ടി ഇളക്കി പറിച്ചുകൊണ്ട് വരാൻ പോകുന്ന പരിപാടിയാണ് ലൈറ്റ് കോൺഫറൻസുകൾ. കണ്ണൂർ ജില്ലയിൽ നവംബർ 9, 10, 11 തീയതികളിൽ ഉഹ്മാനായ ഹാരിസ് ബിൻ സലീമും ഫൈസൽ മൗലവിയും താജുദ്ദീൻ സ്വലാഹിയും അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് നവംബർ 9, 10, 11 തീയതികളിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനം വമ്പിച്ച വൈജ്ഞാനിക വിപ്ലവത്തിന് കേന്ദ്രമാവുകയാണ്. 16 ജില്ലകളിലും ലൈവ് കോൺഫറൻസുകൾ വരുന്നു. അതിൻ്റെ ഭാഗമായി കുടുംബ സംഗമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഡോർ ടു ഡോർ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദഅവാരംഗത്ത് നാം ശക്തമായി ഇറങ്ങുക. മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നിപ്പുകൾ വല്ലാത്ത വിഷമമായി പോയി എന്ന് പറയുന്നവരെ, ശരിയാണ് വിഷമമായി പോയി. അതോടൊപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ
ഇവിടെ നിർവഹിച്ച ആ ദൗത്യം പരമാവധി ശുഷ്കാന്തിയോടെ നിർവഹിക്കുന്ന ഒരു സംവിധാനം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 25 ലക്ഷത്തോളം വീടുകളിൽ ഒരു പ്രത്യേക കാലയളവിൽ മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചിരുന്ന കാലഘട്ടത്തിൽ സന്ദേശം എത്തിച്ചിരുന്നു. ഇല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ പരിഹാരം ദഅവത്താണ്. ആ ദഅവത്തിന്റെ ഏറ്റവും കാലോചിതമായ വീഡിയോയിൽ നിന്നും ഓഡിയോയിലേക്കുള്ള മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മഹാസംവിധാനമാണ് പീസ് റേഡിയോ. അത് വിശ്വത്തിൻ്റെത് മാത്രമല്ല, അത് മലയാളി ലോകത്തിൻ്റെതാണ്. മലയാളി ലോകത്തിൻ്റെ പീസ് റേഡിയോയുടെ ഒരു പുതിയ ഉൽപ്പന്നമാണ് അന്നൂറിൽ നമ്മൾ കണ്ണികളാവുക, അന്നൂറിന്റെ പ്രചാരകരാകുക, ഈ മഹാദൗത്യത്തോട് സഹകരിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതമായ പ്രതിഫലം നൽകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.